ഒരു നടിയുണ്ട് എൽസി. ഇന്ന് വയലിനിസ്റ്റ് സുകുമാരൻ കല്യാണം കഴിച്ചു, എൽസി സുകുമാരനായി. എൽസി എന്നോട് പറഞ്ഞു, മാമുക്ക എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മുസ്ലിം കുട്ടിയുണ്ട്, ഒരു പാവപ്പെട്ട കുടുംബമാണ്, ഞാൻ കുട്ടിയെ കാണിച്ചുതരാം, പറ്റുമെങ്കിൽ നോക്കാൻ നമുക്കെന്ന് പറഞ്ഞു. ആവട്ടെ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകനും കൂടി ആ പെണ്ണ് കാണാൻ പോയി. കണ്ടു, നല്ലൊരു കുട്ടി, സൈന എന്ന് പറഞ്ഞിട്ട് വെളുത്ത് മരിഞ്ഞൊരു കുട്ടി. പക്ഷേ അത് എനിക്കിഷ്ടമായി, ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഒക്കെ ആയി. അവരിങ്ങോട്ട് അന്വേഷിച്ചപ്പം കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, വല്ലപ്പോഴും നാടകമുള്ളൂ എന്ന് കേട്ടപ്പം അവളെ വാപ്പ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് ശരിയാവില്ലാന്നുണ്ട്, അവരൊഴിഞ്ഞു പോയി. അങ്ങനെ ആദ്യത്തെ കല്യാണ സംരംഭം പാളിയതോടുകൂടി ഞാനും വിചാരിച്ചു ചിലപ്പോൾ നമുക്ക് പറ്റൂലേക്കും, ഇനി എന്തിനു വെറുതെ മെനക്കെട്ട് പിന്നാലെ പോണ് എന്ന് വിചാരിച്ചു. എന്നാൽ അവിടുത്തെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ടാഴ്ച, അഞ്ചാറ് ദിവസം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം എന്നോട് ഈ വിവരമെല്ലാം കൂടി നമ്മളെ ടീം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ കാരണം എന്നോട് എസ് കെ പറഞ്ഞു, എടാ നിനക്കങ്ങനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് നമ്മളൊരു കുട്ടിയുണ്ട്, നീ അത് പോയി നോക്കും, പറ്റിക്കണമെങ്കിൽ നമുക്ക് സംസാരിക്കാം, പൊന്നും പൈസയൊന്നും ഉണ്ടാവില്ല, കിട്ടില്ല. അവനെ ഞാൻ അതിനല്ലല്ലോ നടക്കുന്നത്, നോക്കട്ടെ നന്ദി. അങ്ങനെ എസ് കെ പറഞ്ഞ കുട്ടിയെ പോയി കണ്ടു. ആ കുട്ടി എനിക്കിഷ്ടമായി, കാരണം ആ കുട്ടിയുടെ ഫാദർ മരിച്ചിട്ട് 8 കൊല്ലമായി. ആ കുട്ടിക്ക് ഒരു 7-8 വയസ്സായി ഉള്ളു വന്ന് വാപ്പ മരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു 10-16 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എസ് കെ പറഞ്ഞു, നമ്മളൊരു സുഹൃത്തിൻ്റെ മോളാണ്, അയാൾ മരിച്ചു പോയി, അപ്പോൾ നമ്മളൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, നീ അവനക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം, അവൻ എനിക്കിഷ്ടമായി കുഴപ്പമില്ലാന്ന്. അവൻ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു, വന്നു, ആ കല്യാണം നടന്നു. കല്യാണത്തിനന്ന് ഞാൻ ചെല്ലുമ്പോൾ എസ് കെ ഒക്കെയാണ് അവിടെ നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നത്, ഈ അമ്മോശൻ്റെ സ്ഥാനത്ത്. എൻ്റെ ഭാഗത്ത് എൻ്റെ കല്യാണ വീട്ടിൽ എനിക്കന്ന് വാപ്പ ഒന്നുമില്ലല്ലോ, വാപ്പ എല്ലാം ഒന്നുമില്ല, ഉമ്മയുണ്ട്. ആ ഞാൻ കല്യാണം കത്തടിക്കണം, കുറച്ച് ആളുകൾ വിളിക്കണമല്ലോ, കത്തടിക്കാൻ കാശില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാസു പ്രദീപിനോട് വിവരം പറയുമ്പോൾ വാസുവോട് പറഞ്ഞു, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വലിയ തെറ്റില്ലല്ലോ, നീ നിൻ്റെ കൈപ്പടയിൽ എഴുത്, അത് ഞാൻ 2 വരിയേയുള്ളൂ. ജൂൺ 4 ഞാൻ വിവാഹിതനാകുന്നു, 3 ശനിയാഴ്ച വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് വരണം, മാമൂത്തുണ്ടി കൊടുത്ത മാത്രം. അത് എഴുതി കൊടുത്തു. പിന്നെ അത് വാസുവേട്ടൻ്റെ ചിലവിൽ ഈ സൈക്ലോ സ്റ്റൈൽ പ്രിൻറ്റിങ്ങിൽ ഒരു 1200 കത്തടിച്ചെടുത്തു, അത്ര മതി. അതിലാദ്യത്തെ കത്തിട്ട് ഞാൻ കോഴിക്കോട് അബ്ദുൽ ഖാദറിക്കും ശാന്താദേവിയും താമസിക്കുന്ന വീട്ടിൽ ചെന്നു. എനിക്ക് ബാപ്പയില്ല, എൻ്റെ കല്യാണമാണ്, അപ്പോൾ ബാപ്പൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നിന്ന് നടത്തി തരണം എന്നിട്ട് ആദ്യത്തെ കത്ത് ഖാദറൊക്കെ കൊടുത്തു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അതനുസരിച്ച് നമ്മളെ കല്യാണത്തിന് വരികയും ചെയ്തു. അങ്ങനെ കുറേ ആളുകൾ ക്ഷണിച്ചു. ബാബുക്ക പറഞ്ഞു, ഞാൻ ഏതായാലും ഉണ്ടാവില്ല, ഞാൻ ഇപ്പുറത്തേ ഉണ്ടാവുള്ളൂ, കാരണം ബാബുക്ക എൻ്റെയൊക്കെ ഫ്രണ്ടിൻ്റെ മകളാണല്ലോ, അതുകൊണ്ട് അവരൊക്കെ അവിടെ ആയി. അങ്ങനെ കല്യാണം നടന്നു. കല്യാണം നടന്ന് ആദ്യത്തെ കത്തടി അങ്ങനെ വന്നു. പക്ഷേ വേണമെങ്കിൽ അവരോട് എനിക്ക് കുറച്ച് സ്ത്രീധനം തരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 10-500 തരുമായിരിക്കും, കത്തടിക്കാനും ചെരുപ്പോ അങ്ങനെയൊക്കെ അത് മതി. പക്ഷേ അത് എനിക്ക് തോന്നിയില്ല. അന്നും വളരെ കാശിന് ദാരിദ്ര്യമുള്ള കാലത്തും അങ്ങനത്തെ പൈസ വാങ്ങാൻ നമ്മളെ മനസ്സനുവദിച്ചില്ല, അത് വേണ്ടെന്ന് തന്നെ. അതാണ് ആ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ചെരുപ്പിൻ്റെ കഥ, കല്യാണത്തിന് പോകുമ്പോൾ ചെരുപ്പില്ല. എന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ അതിന് മുമ്പത്തെ ആഴ്ച നടന്ന അവൻ്റെ ചെരുപ്പ് കടം വാങ്ങി ചവിട്ടിയിട്ടാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ച് സുഹൃത്തുക്കളൊക്കെ കുറച്ച് കാശ് തന്ന, കവറൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ ചിലർ കാശുണ്ട്. അതിൽ നിന്ന് 4 രൂപ കൊടുത്തിട്ട് ഒരു ഹവായി വാങ്ങി. ഇന്ന് ആ ഹവായും 1 ലക്ഷം രൂപയും തരാമെന്നാണ് ഞാൻ ചവിട്ടില്ല, കാരണം അന്നത്തെ ഗതികേടുണ്ട് ആ ഹവായി ചവിട്ടിയാണ്. നല്ല ഹവായി ആണ് തരക്കാർ, അവരിങ്ങനെ ക്രോസ് കട്ടു എല്ലാം കൂടി എൻ്റെ ഒരു സുഹൃത്ത് മേടിച്ചുകൊണ്ടാണ്, എന്ത് പറയാൻ. ഏതായാലും അങ്ങനെ ആ കല്യാണമൊക്കെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് 4 മക്കളും 7 പേരക്കുട്ടികളുമായി. 4 പേരും കല്യാണം കഴിഞ്ഞു. 3 ആൾ കഴിഞ്ഞു, 2 ആണും 2 പെണ്ണുമാണ് എനിക്കുള്ളത്. മൂത്ത മകൻ കല്യാണം കഴിഞ്ഞു, 3 ആൺകുട്ടികളാണ്. അയാൾ കുടുംബമൊക്കെ ദുബായിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. പിന്നെ അതിൻ്റെ താഴെ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞു, 3 കുട്ടികൾ, 2 പെണ്ണും 1 ആണും. പിന്നെ അതിൻ്റെ താഴെ ഒരു മകളെ കല്യാണം കഴിച്ചു, അതിലൊരു പെൺകുട്ടിയുണ്ട്. അതിൻ്റെ താഴെ 4-ാമത്തെ മകൻ അടുത്ത് നിക്കാ കഴിഞ്ഞു, ഇനി ഒരു അടുത്ത ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ട് കല്യാണം നടക്കും. അയാളിപ്പം സൗദി